നാറ്റിംഗൽ നഗരസഭയിലെ 2021-22 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരണം നടന്നു. കാർഷിക വികസനത്തിനും ഉത്പാദന മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള അവതരിപ്പിച്ചു. 2021-22 വർഷത്തേക്കുള്ള പുതിയ പദ്ധതികളും നിർദ്ദേശങ്ങളും ആറ്റിങ്ങൽ നഗരസഭയെ ഗ്രേഡ് വൺ ആക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭയാക്കും. ദേശീയ പാതയുമായി ബന്ധപ്പെട്ട് പുതിയ മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കും. നഗര സൗന്ദര്യവൽക്കരണം യാഥാർത്ഥ്യമാക്കും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് KSRTC ബസ് സ്റ്റാൻഡുമായി സംയോജിപ്പിച്ച് നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പോഴുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കും. നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഏജൻസികളുമായി ബന്ധപ്പെട്ട് പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കും. നടപ്പാതകളിലെ പാർക്കിംഗും കച്ചവടവും ഒഴിവാക്കും. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ പള്ളിപ്പുറം വരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മെട്രോ ട്രെയിൻ പദ്ധതി ആറ്റിങ്ങൽ വരെ നീട്ടുന്നതിനും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആറ്റിങ്ങലാക്കുന്നതിനും നടപടി സ്വീകരിക്കും. ശുചിത്വ നഗരം പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ പ്രധാന റോഡുകളുടെ സൈഡുകളിൽ ചെറിയ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കും. ടെക്നോ പാർക്ക് ടെക്നോ സിറ്റി മാതൃകയിൽ ആറ്റിങ്ങൽ ഒരു IT പാർക്ക് നിർമ്മിക്കും. എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാണ്. 4-വരിപാത പൂർത്തിയിൽ ടൗൺ ഹാൾ നിർമ്മാണം പൂർത്തിയാകും. നഗരസഭാ പരിധിയിലുള്ള പുറമ്പോക്കുകൾ അളന്ന് തിട്ടപ്പെടുത്തി ആസ്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്തും. അവിസ് വീക്ഷണം എന്നീ സഹകരണ സംഘങ്ങളുടെയും വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഭൂമിയും ഏറ്റെടുത്ത് വിവിധ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കും. അർഹതയുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഭൂമിയും വീടും നൽകും. എല്ലാ വീടുകളും വാസയോഗ്യമാക്കും. പട്ടികജാതി കുട്ടികൾക്ക് പഠനമുറി നൽകും. പട്ടികജാതി കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ഫർണിച്ചർ നൽകും. ഓടകൾ നവീകരിക്കും. കെട്ടിട നിർമ്മാണം നടത്തുമ്പോൾ ഭൂവിസ്തൃതിക്കനുസൃതമായി മഴവെള്ള സംഭരണികൾ നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കും. ഉയർന്ന പ്രദേശങ്ങളുടെ ജല ദൗർലഭ്യം പരിഹരിക്കും. എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കും. മലിനജല ട്രീറ്റ്മെന്റ് യാർഡുകൾ നിർമ്മിക്കും. 5 വർഷം കൊണ്ട് 10,000 പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന വിവിധ പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങൽ നഗരസഭയെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരമാക്കുക, തിരുവനന്തപുരം മുതൽ പള്ളിപ്പുറം വരെ നീളുന്ന മെട്രോ ട്രെയിൻ പദ്ധതി ആറ്റിങ്ങൽ വരെ നീട്ടി ആറ്റിങ്ങൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആക്കുക, കൊല്ലംപുഴയിൽ ഹെറിറ്റേജ് ഇൻലാൻഡ് ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കുക, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് KSRTC സ്റ്റാൻഡിലേക്ക് മാറ്റിസ്ഥാപിക്കുക, നിലവിലുള്ള ബസ് സ്റ്റാൻഡ് പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കുക, സാനിറ്ററി ലാൻഡ് ഫിൽ പദ്ധതി പൂർത്തീകരിച്ച് മാലിന്യ പരിപാലന കേന്ദ്രത്തെ ലോകോത്തര മാതൃകയാക്കുക, കാർഷിക വികസനത്തിന്റെ ഭാഗമായി സ്വന്തമായി ഒരു കൊയ്ത്തുമതി യന്ത്രം വാങ്ങുക, എഞ്ചിനീയറിംഗ് ബിരുദധാരികളുടെ സൊസൈറ്റികൾ രൂപീകരിച്ച് വിപുലമായ തൊഴിൽ സാധ്യത ഉറപ്പുവരുത്തുക തുടങ്ങി വിവിധ പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയ്ക്കു പുറമെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണികൾ സ്ഥാപിച്ച് വിൽപ്പന നടത്തുക, കലാഗ്രാമം കളിക്കളം പദ്ധതികൾ നടപ്പിലാക്കുക, വലിയ കുന്ന് ആശുപത്രിയിൽ പേവാട് സംവിധാനം തുടങ്ങി വിവിധ മേഖലകളിൽ സുസ്ഥിരവും സമഗ്രവുമായ വികസനത്തിനുതകുന്ന ഒട്ടേറെ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. HP News ആറ്റിങ്ങൽ.